السلام عليكم ورحمة الله وبركاته. صباح الخير، كيف الحال؟ زين الحمد لله، شكرا. كلنا سكتنا ليه؟ نعم നമുക്ക് പഴയ പോലെ ഡാൻസും പാട്ടും കളിയുമായിട്ട് നമുക്ക് വീണ്ടും മുന്നോട്ട് പോകണം. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ അടച്ചിടൽ നമ്മൾ കൂടുതൽ വായിക്കാനും കൂടുതൽ പഠിക്കാനുമുള്ള അവസരമായി കണ്ട് നിങ്ങൾ വീട്ടിൽ നിന്നും ശരിക്ക് ക്ലാസ്സുകൾ കേട്ട് പഠിക്കുകയും അതേപോലെ തന്നെ ഉറപ്പുകൾ ചെയ്യുകയും വേണം. ഓക്കെ ഓക്കെ, പയ്യെ മ്യൂസിക് കേൾക്കട്ടെ, വേറെ ഡാൻസ് എടുക്കട്ടെ. വീട്ടിന്ന് ഈ മ്യൂസിക് വെച്ച് നിങ്ങൾ ഡാൻസ് ഒക്കെ ചെയ്യണം. നമുക്ക് ഒന്നാമത്തെ യൂണിറ്റ് ഒന്ന് കഴിഞ്ഞല്ലോ. ഫസ്റ്റ് ദുആ പഠിച്ചു, നിങ്ങൾക്കറിയാം ഞാൻ പാടുന്നില്ല, അത് നിങ്ങൾ വീട്ടിൽ നിന്ന് പാടണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇർഷാദിനെ പഠിച്ചു, ഇർഷാദിന്റെ കൂട്ടുകാരെ പറ്റി പഠിച്ചു. ഇർഷാദിന്റെ കൂട്ടുകാരായിരുന്നു ആരൊക്കെയായിരുന്നു? അർണബ് ഉണ്ടായിരുന്നു, ലഫിലക്ക് ഉണ്ടായിരുന്നു, പിന്നെയോ കണ്ണുണ്ടായിരുന്നില്ലേ, പിന്നെ കബിഷുണ്ടായിരുന്നില്ലേ. അങ്ങനെ ഒരു ദിവസം അർണവിനെ കാണാനില്ല. അപ്പൊ അർണവിനെ തേടി ഇങ്ങനെ പോയതാണ്. പോയപ്പോ ആരെ കണ്ടത്? വെളുത്തു സാറും കണ്ടു, ഇലക്ക് പിറകിലായിക്കൊണ്ട്. ആരായിരുന്നു അത്? ആരാ? പിന്നെ കൽബോട് ചോദിച്ചു, എന്റെ ആള് പറയുന്ന അർണ്ണന്റെ അർണ്ണനെ കണ്ടിരുന്നോ എന്നൊക്കെ ചോദിച്ചില്ലേ. ആരടുത്തുണ്ടെന്ന് പറഞ്ഞു? കമ്മീഷന്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തായാലും കമ്മീഷനെ കമ്മീഷന്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ അങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ പോയപ്പോ ലഫ്ലക്കനെ കണ്ടില്ലേ. ലഫ്ലക്കനോട് സവാഹ ഹയം എന്നൊക്കെ പറഞ്ഞില്ലേ. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഊഞ്ഞാലൊന്നും ആടുന്നുണ്ട്. ആര് ആരാടുന്ന? അർണ്ണ പാടുന്നുണ്ട്. ആരാണ് ഊഞ്ഞാല് ആട്ടി കൊടുക്കുന്നത്? ആര്? ആട്ടി കൊടുക്കുന്നില്ലേ. അങ്ങനെ ഇർഷാദ് വന്നു, ഇർഷാദ് അർണവിന് ഉമ്മാനെ കൊടുത്തില്ലേ. ഉമ്മാന്റെ നിറം ഏതായിരുന്നു? അഹമ്മറായിരുന്നില്ലേ, നിങ്ങൾക്കറിയാം പഠിച്ചിട്ടുണ്ട്. അഹമ്മദ് നിറമുള്ള എന്ത് കൊടുത്തു? റുമാൻ കൊടുത്തില്ലേ. പിന്നെ വേറൊരു കളർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഏതാണ് കളറ്? അഹമ്മദ് നോക്കൂ, വറത്ത് കണ്ടില്ലേ, വറത്ത്. അങ്ങനെ വറത്ത്, വറത്ത് എന്ന് പറഞ്ഞാൽ അറിയില്ലേ എന്താ ഇലേ. ഇതേതാ നിറം? ഏതാ നിറം മക്കള? ഈ ഇലേതാ നിറം? അഹ്ലറാണില്ലേ. ഓക്കെ, അങ്ങനെ അഹമ്മദ് നിറവും പഠിച്ചു, അഹ്ലർ നിറവും പഠിച്ചില്ലേ. പിന്നെ നമ്മള് ഈ ഒരു പാട്ട് പഠിച്ചില്ലേ നമ്മള്? എന്താ പാട്ട് പഠിച്ചത്? അലിഫുൻ അലിഫുൻ അലിഫുൻ, അന്നത് പാടിനാണ് കൂട്ടുന്ന പാടിയാ മതി കേട്ടോ. ഓക്കെ, പിന്നെ ഐനൽ അർനബു, ഐനൽ അർനബു, ഐനൽ അർനബു യാ ഇഖ്വാൻ, ആ പാട്ട് പഠിച്ചില്ലേ. അർനബിനെ കൊണ്ടും ലക്ലക്കിനെ കൊണ്ടും അതേപോലെ തന്നെ കമ്മീഷനെ കൊണ്ടൊക്കെ പാട്ടിനങ്ങ് പഠിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. ഈ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ നാല് അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് അക്ഷരം ഒന്നൊന്ന് പറഞ്ഞേക്കും? അലിഫ്, പിന്നെയോ ലാം, പിന്നെയോ റാത്ത്, പിന്നെയോ ഖാഫ്. ഈ നാല് അക്ഷരം കൊണ്ടും നിങ്ങളൊരു പദം എഴുതണം. എഴുതൂലേ? നിങ്ങൾ എഴുതും ഉറപ്പാ. നല്ല കുട്ടികളാണ്, സ്കൂള് വളരെ ആക്റ്റീവ് ആയിരുന്നു. ഈ ആക്റ്റീവ്നെസ് ഒക്കെ കൂട്ടുന്ന വേണ്ടോ. നമ്മള് വീട്ടിൽ പോയിട്ട് എല്ലാ ദിവസവും അറബി എടുക്കുന്ന ക്ലാസ്സും അതേപോലെ മറ്റു ക്ലാസ്സും കറക്റ്റിന്റെ വർക്കുകൾ നിങ്ങൾ ചെയ്യണം. അലിഫുണ്ട്, ഞാൻ അത് പറഞ്ഞു തരാം. അർണബ്, നീ അത് അലിഫ് ആ കൊണ്ടോ ഈ കൊണ്ടോ ഊ കൊണ്ടോ തുടങ്ങുന്ന ഏത് പദം നിങ്ങൾക്ക് എഴുതാം. അങ്ങനെ ഈ നാല് അക്ഷരങ്ങൾ കൊണ്ടും ഒരു പദം നിങ്ങൾ എഴുതണം. അലിഫ് കൊണ്ട് ഉരുന്നോ ഇബിരുന്നോ ഒക്കെ എഴുതാം. ഏത് അർണബല്ലാത്ത വേറെ അക്ഷരം വേറെ പദം എഴുതാം. അതേപോലെ ലാം കൊണ്ട് ലക്കിലത്തെ, അതേപോലെ ലക്കിലക്കല്ലാതെ വേറെ പദം നിങ്ങൾ കണ്ടെത്തി എഴുതണം. എഴുതില്ലേ? ഓക്കെ, ഇനി നമുക്ക് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പോകാം. മക്കളെ, നമ്മള് കഴിഞ്ഞ ഒന്നാമത്തെ യൂണിറ്റിൽ കുറച്ച് പ്രധാനപ്പെട്ട സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അതിനെ പറ്റി ജസ്റ്റ് പരിചയപ്പെടാം. ആരുടെ സുഹൃത്തുക്കളെ?
ആ ഇർഷാദിന്റെ അസ്തിഖാഇലേ ആരൊക്കെയായിരുന്നു മക്കളെ? ഇത് നോക്കാം. നോക്കൂ, ഉദാഹരണമല്ലേ ആ അർണബ്. നോക്കൂ, അടുത്താരാ? കൽബ്. അടുത്തതോ നോക്കൂ, ഇവിടെ നോക്കൂ, നോക്കൂ, കബിഷ്. ലേ കബിഷ് നോക്കൂ, ശരല കബിഷ്. ആ നോക്കൂ, ലബ് ലബ്. അങ്ങനെ ആ മക്കളെ നമുക്ക് രണ്ടാമത്തെ യൂണിറ്റ് തുടങ്ങാം. നോക്കൂ, പേജ് നമ്പർ 32 നോക്കൂ, ആരൊക്കെയാണുള്ളത്? ആ അർണബുണ്ട്, പിന്നെയോ ഇർഷാദുണ്ട് അല്ലേ, ആ പിന്നെ കൂട്ടുകാരുണ്ട് അല്ലേ. അർണബിന്റെ കൈ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരണ്ടേ? എന്താ അർണബിന്റെ കൈ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരുന്നേ? എന്തിനാ അങ്ങനെ വരുന്നേ? ആ അർണബ് നേരത്തെ വീട്ടിൽ നിന്ന് ഓടിപ്പോയിട്ടുണ്ടല്ലേ, ആ എന്നെ ഓടിപ്പോക്കാനും വേണ്ടി പിടിച്ചു കൊണ്ടുവരാനേ. ആരൊക്കെയുള്ളത് അർണബിന്റെ കൂടെ? ആരാണ്? ആ കമ്മീഷണ്ടല്ലേ, ലക്കുണ്ടല്ലേ. ഓക്കേ, ഇലാ ഐനാ യസ്ഹബു അർണബ്? അർണബ് എങ്ങോട്ടാ പോകുന്നത്? അർണബ് എങ്ങോട്ടാ പോകുന്നത്? ഇലൽ ആ ബൈത്തിലേ, ബൈത്തിലേക്ക് പോകണല്ലേ. യസ്ഹബു ആ ഇർഷാ വ അർണബ് ഇലൽ ബൈത്ത്, വീട്ടിലേക്ക് പോകണല്ലേ. ആ വീട്ടിൽ ആരെ കാത്തു നിൽക്കുന്നുണ്ട്? ആരോ കാത്തു നിൽക്കുന്നുണ്ടല്ലോ. ആ ഫറഹ തന്തദിറു ഫറഹ ഫിൽ ബൈത്ത്, ആരെ കാത്തു നിൽക്കുന്നത്? അർണബിനെയും പിന്നെയോ ഇർഷാദിനെയല്ലേ. ആ അതേപോലെ തന്നെ ഇർഷാന്റെ ഉമ്മയും ഉപ്പയും എന്നുള്ള ഹാരിച്ച് അവരിങ്ങനെ പുറത്തേക്ക് നോക്കിക്കാണേ, ഇർഷാദ് എപ്പേ വരികയാണ് കാത്തിരിക്കാണേ. അപ്പോഴാണ് ഇർഷാദ് ഇങ്ങനെ വരുന്നത്. ആ ഇർഷാദ് വരുന്ന കണ്ടപ്പന്നെ ഇർഷാദും അർണവും വരുന്നുണ്ട്. അർണവനെ ഇർഷാനെ കണ്ടപ്പം ഉടനെ തന്നെ ഫറഹ എന്ത് പറഞ്ഞു? ഹായ് അർണവ്, എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞു? ഹായ് അർണവ്, മക്കളെല്ലാവരും വായിക്കണം. വായിച്ചിട്ട് ഈ ജുമ്ല, ഈ സെന്റൻസ് നോട്ട് പുസ്തകത്തിൽ വൃത്തിയായി എഴുതി വെക്കണം. പിന്നെ ഒരു അക്ഷരം നിങ്ങൾ കണ്ടോ, ചുമത്ത അക്ഷരത്തിൽ ഏതാ അക്ഷരം എന്ന് പറഞ്ഞുതരൂ. ആ താ ആണല്ലേ. അപ്പൊ നിങ്ങൾ താ തീ തൂ സ്ക്രീനിൽ കാണുന്നില്ലേ, തൂ എന്ന് എഴുതി വെക്കണം. എഴുതി വെക്കില്ലേ? ആ അപ്പോൾ ഈ പാഠവും ഹായ് അർണൻ അഹ്ലൻ അഹ്ലൻ താ എന്ന് വായിച്ചിരിക്കുന്ന ഈ സെന്റൻസ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. അതോടൊപ്പം തന്നെ താ തീ തൂ എന്ന ആ അക്ഷരം എഴുതി വെക്കണം. പിന്നെ നിങ്ങൾ താ കൊണ്ട് ഒരു പദം എഴുതില്ലേ, നിങ്ങൾ എഴുതില്ല മക്കളെ, നിങ്ങൾക്ക് അറിയില്ലേ താ കൊണ്ട്? ആ കുറേ പഠിച്ചിട്ടില്ലേ തമ്പ്ര, ആ കുറെ പഠിച്ചിട്ടില്ലേ. അപ്പം അത് താ കൊണ്ട് തുടങ്ങുന്ന ഒരു പദവും നിങ്ങൾ എഴുതണം. എഴുതില്ലേ ആ മക്കളെ? അവര് വീട്ടിലെത്തി, എല്ലാവരും വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പം നിങ്ങൾ കാണും, നോക്കൂ ചിത്രം നോക്കൂ, ആരൊക്കെയല്ലേ ചിത്രത്തില്? ആ നോക്കൂ, ആരൊക്കെയുള്ളത്? ആ നോക്കൂ, ദാ കൽബുണ്ട്, ദാ അർണബുണ്ട്, ആ കബിഷുണ്ട്, ലക്കുണ്ട് ലേ. ആ അർണബും നോക്കൂ, അർണബും നോക്കൂ, ദാ ലക്കുലക്ക് നോക്കൂ, നോക്കൂ കബിഷ് നോക്കൂ. ആ ഇവരൊക്കെ വീട്ടിൽ ഒരുമിച്ച് കൂടി എല്ലാം കൂടി ഒരു പാട്ട് പാടി. ഏതാണ് പാട്ട്? ഒന്ന് നോക്കൂ, നമുക്ക് പാട് നോക്കല്ലേ, പാട് നോക്കല്ലേ, അപ്പോൾ പാടല്ലേ. ഹാദാ ബൈതി, ഹാദാ ബൈതി, യാ അഹ്ബാബി, ഹാദാ ബൈതി, ബൈതി ഹാദാ അജ്മലു ബൈതി, യാ അഹ്ബാബി, ഹാദാ ബൈതി. അപ്പോൾ പാടല്ലേ. ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാടട്ടോ, ഇഷ്ടമുള്ള രീതിയിൽ പാടി ആ മാഷക്ക് അച്ഛന പാട്ട് കേട്ടോ. അച്ഛല്ലേ ഇതിൽ പാടാം, വേറെ ഇതിൽ പാടാം. ഹാദാ ബൈതി, ഹാദാ ബൈതി, യാ അഹ്ബാബി, ഹാദാ ബൈതി, ബൈതി ഹാദാ അജ്മലു ബൈതി, അഹ്ബാബി, ഹാദാ ബൈതി. പാടില്ലേ? ആ ഇഷ്ടമുള്ള രീതിയിൽ എനിക്ക് പാടി അയച്ചു തരണം. അച്ഛല്ലേ ഓക്കെ. ഇത് നോക്കൂ, ഇതാരാ വരുന്നത്? ഇതാരാ നോക്കൂ, ആ ഭക്തത്തിലെ ആരാണ്? ഭക്തത്ത്, എന്താ ഭക്തത്ത് എന്ന് പറയാൻ അറിയില്ലേ, കുറച്ചില്ലെന്നോ. ആ താറാവില്ലേ,
പിന്നെ വേറെ ആളുകളുണ്ടല്ലോ, ആരാണ്? ആ നമ്മളെ ഇഷ്ടപ്പെട്ട പക്ഷി ആരാണ്? ബബുവാവിലേ. ബബുവാൻ നിങ്ങൾക്ക് ഇഷ്ടല്ല മക്കളെ? ആ ബബുവാവ് നോക്കുന്നു, ബബുവാ നോക്കൂ. ആ ബബുവാ ഉണ്ട്. പിന്നെ ആരാണ്? ഭക്തത്വമുണ്ട് അല്ലേ? നിങ്ങൾ ആ പേജിന്റെ താഴെ ബബുവാ എഴുതണം, അതേപോലെ തന്നെ ഭക്തത്വം എഴുതണം. എഴുതില്ലേ? ആ നല്ല കുട്ടികളാണ്, എനിക്കറിയാം നല്ല കുട്ടികളാണ്. ഓക്കെ ശുക്രൻ, അടുത്ത ദിവസം വീണ്ടും കാണാം. മസ്സലാമ.